പ്രിയങ്ക റോബർട്ട് വാദ്ര. ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. എന്തുകൊണ്ട് ഇവർ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായി? എല്ലാവർക്കും അറിയാം, സോണിയാഗാന്ധിയുടെ മകളായതുകൊണ്ട് മാത്രം. പ്രിയങ്ക വാദ്രയ്ക്ക് എന്ത് രാഷ്ട്രീയമറിയാം? പ്രിയങ്ക വാദ്ര ഇന്ത്യ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ എവിടെയൊക്കെ പ്രിയങ്ക വാദ്ര പോയിട്ടുണ്ട്? ഇറ്റലിയിലും റോമിലും പോകുന്നത് പോലെ പോലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രിയങ്ക വാദ്ര പോയിട്ടുണ്ടോ? നിങ്ങൾ സ്കൂട്ടറിൻ്റെ പുറകിൽ കയറി ഹെൽമെറ്റ് വെക്കാതെ ഇരുന്നാലൊന്നും നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെയും നെഞ്ചത്ത് കയറാനുള്ള ത്രാണിയായി എന്നൊന്നും വിചാരിക്കരുതേ. നിങ്ങളൊന്നുമല്ല. നിങ്ങളെ ജനറൽ സെക്രട്ടറി ആക്കിയത് നിങ്ങളുടെ പ്രവർത്തന പരിചയം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ KSU അതായത് NSU നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് പ്രവർത്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ KPCC അംഗമാണോ? പിന്നെ നിങ്ങളെങ്ങനെ ജനറൽ സെക്രട്ടറിയായി? അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ കോൺഗ്രസ്സുകാരിയായി? നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാമോ? വേണ്ട, നിങ്ങൾക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയാമോ? നിങ്ങൾ ഇറ്റലിക്കാരിയായ ഒരു മദാമയ്ക്ക് ഉണ്ടായി എന്നുള്ളതല്ലാതെ ആ മദാമ ഇന്ത്യക്കാരനായ ഒരു രാജീവ് ഫിറോസിനെ കല്യാണം കഴിച്ചു എന്നുള്ളതല്ലാതെ നിങ്ങളുടെ മുത്തശ്ശി അതായത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മ ഇന്ത്യയിലെ ഒരു ഏകാധിപതിയായ പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്? നിങ്ങൾക്ക് ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയൂ? ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇന്ത്യ എന്താണ്? നിങ്ങൾക്ക് വേദങ്ങളെക്കുറിച്ച് അറിയുമോ? നിങ്ങൾക്ക് ഉപനിഷത്തുകളെക്കുറിച്ച് അറിയുമോ? നിങ്ങൾക്ക് ഇവിടുത്തെ പ്രാചീന ഋഷിവര്യന്മാരുടെ സംസ്കൃതിയെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും അറിയുമോ? വേണ്ട, ഇന്ത്യയിലെ ഒരു ചേരി പ്രദേശത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കൊന്നും അറിയില്ല. എന്നിട്ടാണ് കാഷായ വസ്ത്രധാരിയായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജിയെക്കുറിച്ച് നിങ്ങൾ വേണ്ടാത്ത പരാമർശം നടത്തുന്നത്. തെണ്ടിത്തരം കാണിച്ചാൽ ആരായാലും പിടിച്ച് അകത്തിടും, അത് സംശയമൊന്നുമില്ല. അതിന് പ്രിയങ്ക ഗാന്ധി ആയാലും ശരി, നിങ്ങളുടെ ഏത് പൂർവികരായാലും ശരി, അല്ലെങ്കിൽ ഏത് തലമുറക്കാരായാലും ശരി, ജിഹാദികളായാലും ശരി, ഇടതുപക്ഷക്കാരായാലും ശരി, ഏത് ജാതിയിൽപ്പെട്ടവരായാലും ശരി, ഒരു രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുകയും കത്തിക്കുകയും ചെയ്യുന്നവരെ പിടിച്ച് അകത്തിടുകയും രണ്ടടികൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്, ഒരു മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അത് തീർച്ചയായും അദ്ദേഹം നിർവഹിക്കും. യോഗി ആദിത്യനാഥിനെ പറയാൻ, ആ സന്യാസിവര്യനെ പറയാൻ, ഒരു ഭരണാധികാരിയായ സന്യാസിവര്യനെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾക്കൊരു യോഗ്യതയുമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കേന്ദ്രമന്ത്രി സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ് ഇപ്പോൾ ഈ പ്രിയങ്കാ ഗാന്ധിയുടെ ഈ വാദത്തോട് അല്ലെങ്കിൽ UP മുഖ്യമന്ത്രിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി നടത്തിയ പരാമർശങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. കാവി വസ്ത്രം അല്ലെങ്കിൽ കാവി നിറം, കുങ്കുമ വർണ്ണത്തിലുള്ള ആ നിറം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രിയങ്കാ വാദ്രയ്ക്ക് കഴിയില്ല. കാരണം അവർ ഒരു വ്യാജ ഗാന്ധിയാണ്. സംശയമെന്താ? അവരുടെ പേരിൽ നിന്ന് ഗാന്ധിയെ മാറ്റി പകരം ഫിറോസ് പ്രിയങ്ക വാദ്ര എന്നാക്കണമെന്നാണ് ഈ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാണുന്നതെല്ലാം വ്യാജമാണെന്ന് കരുതുന്ന വ്യാജനാമധാരി അവർക്ക് പറ്റിയ രീതിയിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിമർശിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കാവി എന്നത് അറിവിൻ്റെയും ഒരുമയുടെയും ധൈര്യത്തിൻ്റെയും അഖണ്ഡതയുടെയും അടയാളമാണ്. നിരപരാധികളെ മർദ്ദിക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തവരെ ശിക്ഷിക്കണോ വേണ്ടയോ എന്ന് UP മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. അത് അദ്ദേഹം തീരുമാനിച്ചുകൊള്ളും, വേണ്ടെങ്കിൽ പറയട്ടെ. അതാണ് പറയുന്നത്, നിങ്ങളാണ് CAA വിരുദ്ധ പ്രക്ഷോഭകരോട് തെരുവിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടതെന്നും മന്ത്രി പറയുകയുണ്ടായി. അതാണ്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദികളും ചേർന്നാണ് ആളുകളെ തെരുവിലിറക്കിയത്. അപ്പോൾ പിന്നെ ആ തെരുവിലിറക്കിയ ആൾക്കാർക്ക് അട്ടികിട്ടുമ്പോൾ ഇവർക്ക് സഹിക്കുമോ? സങ്കടം വരില്ലേ? പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ പ്രിയങ്ക റോബർട്ട് വാദ്രയൊക്കെ എന്നാണ് രാഷ്ട്രീയം കണ്ടത്? എന്നാണ് ഇന്ത്യ കണ്ടത്? കാലങ്ങളായി ഭാരത സംസ്കാരത്തെയും ഭാരതത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെയും ഒക്കെ ജീവിതത്തിലൂടെ തൻ്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കിയ ഒരു കർമ്മയോഗിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിനെതിരെ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവർ ഒരു കാര്യം ആലോചിക്കുക, സ്വന്തം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുക. നിങ്ങളെന്താണ് ഇവിടെ ചെയ്തത്? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ, ഭാരത സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ഒക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ ബുദ്ധി ഇല്ല എന്ന് നിങ്ങൾ അഭിനയിക്കുകയാണ്. കാരണം എന്തിനേയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കാണാനും രാജ്യത്തെ ജനങ്ങളെ വിഘടിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും മുസ്ലിം പ്രീണനം വലിയ കാര്യമാണെന്ന് വിളിച്ചു പറയാനും ഒക്കെ നിങ്ങൾക്ക് നാവ് പൊന്തുകയുള്ളൂ. ഇവിടുത്തെ ഒരു 85% വരുന്ന ഭാരത ജനത പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും ഒപ്പം നിൽക്കുമ്പോൾ I support അല്ലെങ്കിൽ ഇന്ത്യ സപ്പോർട്ട് CAA എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഈ
തവള കരയുന്നത് പോലത്തെ ശബ്ദം ആര് കേൾക്കാനാണ്, ആര് കാണാനാണ്? കഷ്ടം തന്നെ പ്രിയങ്ക റോബർട്ട് വദ്ര, നിങ്ങളുടെ കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.